ഞാനിവിടെ ഇന്നി വോയിസിൽ വരാൻ കാരണം CBSE 10-ാം തരം എക്സാം റിസൾട്ട് വന്നതിന് ശേഷമുള്ള കേരളത്തിലെ മിക്ക കുട്ടികളുടെയും അവസ്ഥ എല്ലാവരോടും കൂടിയായി ഷെയർ ചെയ്യാനാണ്. ആദ്യമേ പറയട്ടെ, ഞാനും ആ കുട്ടികളിൽ ഒരാളാണ്. ഈ ശബ്ദം റിസൾട്ട് അറിഞ്ഞ് വേദനിക്കുന്നവരുടെ ശബ്ദമാണ്. ഈ വർഷത്തെ റിസൾട്ട് ഒരുപാട് പേരുടെ പ്രതീക്ഷയെ തകിടം മറിച്ചു എന്ന് തന്നെ പറയാം. പലരും അതിൽ ഇന്നും വേദനിക്കുന്നു. കാരണം മാർക്ക് വാരിക്കോരി കിട്ടിയില്ല എന്നതിലല്ല, മറിച്ച് ആത്മാർത്ഥമായി പഠിച്ചതിൻ്റെ റിസൾട്ട് കിട്ടാത്തതിൻ്റെ പേരിലാണ് ആ വിഷമം. അർഹതയുള്ള മാർക്ക് പലർക്കും കിട്ടിയില്ല. ഏറെ നാളുകളായുള്ള പരിശ്രമമാകാം അവരെ ഇങ്ങനെ തളർത്തിയത്. ഒരു നല്ല വിജയം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. പലരും സെക്കൻഡ് ലാംഗ്വേജായി തിരഞ്ഞെടുത്ത മാതൃഭാഷയായ മലയാളത്തിൽ റിസൾട്ട് വന്നപ്പോൾ മിക്ക കുട്ടികൾക്കും വലിയ ഒരു നിരാശ തന്നെ നേരിടേണ്ടി വന്നു. ഇത് കുട്ടികളുടെ തുടർന്നുള്ള മലയാള ഭാഷ പഠനത്തെ ബാധിക്കില്ലേ? കാരണം അവർക്ക് അതിൽ അർഹിച്ച മാർക്ക് കിട്ടിയില്ല. ഇതൊരു പദവിക്കും പ്രശസ്തിക്കുമൊന്നുമല്ല, അവരുടെ ആത്മാർത്ഥതയിലൂന്നിയ പഠനത്തിൻ്റെ ഫലമാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. സ്കൂളിലെ മറ്റു പരീക്ഷകളെക്കാളും ബോർഡ് പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിട്ട കുട്ടികളുടെ നിരാശയുടെ തരംഗമാണ് ഇന്ന് കേരളത്തിൽ അലയൊലിയായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് വീഴ്ച പറ്റിയത്? ആരാണ് ഇതിന് പരിഹാരം കാണുക? ആരെയാണ് പഴിചാരേണ്ടത്? ഇത്രയും പ്രയത്നിച്ച് പരീക്ഷ എഴുതിയ കുട്ടികളെ പഴിചാരിയാൽ അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കില്ലേ? ഇതിൽ നിന്നും ഒരു മാറ്റമുണ്ടാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അധികാരവർഗത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് എത്തി അനുകൂലമായ ഒരു വിധിക്കായി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു.